വെൽക്കം ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്. വളരെ വ്യത്യസ്തവും നല്ല സ്പൈസിയും വളരെ ഡിഫറെൻറ്റ് ഫ്ലേവറും ഉള്ളതാണ് ചെട്ടിനാട് ചിക്കൻ കറി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെട്ടിനാട് ചിക്കൻ കറിയുടെ റെസിപ്പി നമുക്ക് കാണാം. ചെട്ടിനാട് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ ബൗളിലേക്ക് ഞാൻ 600 ഗ്രാം ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. കറി കട്ടായിട്ട് കട്ട് ചെയ്തേക്കുന്നത് ചെറിയ മീഡിയം പീസസ് ആയിട്ട്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 lemon juice, 1 teaspoon ഉപ്പ്, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഈ ലെമൺ ചേർക്കുന്നത് ചിക്കൻ പെട്ടെന്ന് കുക്ക്ഡ് ആവും, ടെൻഡറാവും, കൂടാതെ ചിക്കൻ്റെ സ്മെല്ല് ഒട്ടും ഉണ്ടാകത്തില്ല ലെമൺ ചേർക്കുമ്പോൾ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് മാറ്റി വെക്കാം, ഒരു 10-20 മിനിറ്റ് മാറിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ചെട്ടിനാട് ചിക്കൻ ആ ഒരു യുണീക്ക് ഫ്ലേവർ കൊടുക്കുന്നതിൻ്റെ മസാലകളാണ്, സ്പൈസസാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സ്പൈസസ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലിടുക. ഇതിനകത്ത് വേണ്ടത് മല്ലി 1/2 teaspoon, മല്ലി, പെരിഞ്ജീരകം 1/2 teaspoon, ജീരകം, നല്ല ജീരകം, ക്യുമിൻ സീഡ്സ് 1/2 teaspoon. ഇനി നമുക്ക് വേണ്ടത് ചെട്ടിനാടിൻ്റെ മെയിൻ എന്ന് പറയുന്നത് നമ്മൾ വറ്റൽമുളകാണ്. വറ്റൽമുളക് ഞാനൊരു 6 എണ്ണം എടുക്കുന്നത്, 6 to 8 ഉപയോഗിക്കാം. അപ്പോൾ എരിവ് അധികം വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ സീഡ്സ് റിമൂവ് ചെയ്തിട്ട് ഇത് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിനകത്ത് യുണീക്ക് ഫ്ലേവർ തരുന്നത് മെയിനായിട്ട് കൽപ്പാസി. കൽപ്പാസി എന്ന് പറഞ്ഞാൽ സ്റ്റോൺ ഫ്ലവറാണ്, അത് വളരെ ചെറിയൊരു പീസ് മതി. നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ ചെറിയ പീസ് ഇടുക. ജാതിപത്രി, അതും ചെറിയൊരു പീസ് മതി. ചെറിയൊരു കഷ്ണം പട്ട, 1 ഏലക്ക, 2 ഗ്രാമ്പു, 1 teaspoon കുരുമുളക്, സ്റ്റാർ അനീസ് അല്ലെങ്കിൽ തക്കോലം, അതിൻ്റെ ഒരു ബ്ലേഡ് ഇട്ടാൽ മതി, ഒരുപാട് കൂടേണ്ട, 1 കഷ്ണമായിട്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ചെറിയ ഫ്ലെയിമിലിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. സ്പൈസസിൻ്റെ ഒക്കെ നല്ലൊരു മണം വരണം, അതുവരെ ചെറിയ ഫ്ലെയിമിൽ കിടക്കട്ടെ. നമ്മൾ ചിക്കൻ ചട്ട്നാ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കൽപ്പാസി ഒരു മസ്റ്റാണ്, അതാണ് അതിന് പ്രത്യേക ഒരു ഫ്ലേവർ കൊടുക്കുന്നത് കൽപ്പാസിയാണ്. അപ്പോൾ നല്ലൊരു അറോമയൊക്കെ വരാൻ തുടങ്ങി. ഇതിനകത്തേക്ക് 1/2 കപ്പ് തേങ്ങ, തിരുമിയ തേങ്ങ, ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ സാധാരണ വറുത്തരയ്ക്കുന്ന പോലെ അത്രയും ബ്ലാക്ക് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ഇച്ചിരി ലൈറ്റായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനിയും ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങി, കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുക. കറിവേപ്പിലയും ചെട്ടിനാട് ചിക്കൻ കറിയുടെ ഒരു മെയിൻ ഫ്ലേവറിംഗ് ആണ്. ചെറിയ പിടി കറിവേപ്പില ചേർത്തു. ഈ ഒരു സ്റ്റേജ് ആയാൽ മതി, ഈ ഒരു ബ്രൗണിങ് മതി. ഇത് മാറ്റി വെക്കാം, ആ ചെറിയ ചൂടിലിരുന്ന് പിന്നെയും കുക്കാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിലെ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത ശേഷം നമുക്ക് കൂളാവാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത് നന്നായിട്ട് കൂളാവണം, കൂളായ ശേഷം അരയ്ക്കാൻ പറ്റത്തുള്ളൂ. മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം. ഇപ്പം ചെട്ടിനാട് കുക്കിങ്ങിന് ഞാൻ പ്രിഫർ ചെയ്യുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ കുറച്ച് ചേർക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ചേർത്തേക്കുന്നത്. നന്നായിട്ട് ചൂടാവണം. അപ്പം നല്ലോണം ചേർക്ക് എപ്പോഴൊന്ന് സ്മോക്ക് ചെയ്യാൻ തുടങ്ങുമ്പം അടുത്ത ഇൻഗ്രീഡിയൻസ് ഇടുന്നതാണ് ബെറ്റർ. ഇതിലേക്ക് ഞാൻ 1 ബേ ലീഫ്, 1 ഉണക്കമുളക്, 1/2 കപ്പ് ചുവന്നുള്ളി,
ചമ്മനുള്ളിക്ക് പകരം ഒരു മീഡിയം സൈസ് സവോള വേണേലും ചേർക്കാം. ചമ്മനുള്ളിയാണ് ഒന്നുകൂടെ ഫ്ലേവർ. പെട്ടെന്ന് കുക്ക് ആവാനായിട്ട് ഒരു പിഞ്ച് ഓഫ് സോൾട്ട് കൂടെ ആഡ് ചെയ്യാം. ഇപ്പം ചമ്മനുള്ളിയൊക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായി. ഈ സമയത്ത് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയുടെ ക്രഷ് ചെയ്ത് ചേർക്കാം. പിന്നെ ഇവിടെ എടുത്തേക്കുന്നത് ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെയാണ് ചതച്ചത്. ഈ പച്ചമണം മാറുന്ന വരെ വഴറ്റുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാനായിട്ടുണ്ട്. 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon മുളക് പൊടി, 1/2 teaspoon മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ടൊമാറ്റോ, ഞാൻ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ എടുത്തേക്കുന്നത് സ്ലൈസ് ചെയ്ത് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഞാൻ ടൊമാറ്റോ ഉടനെ ഒന്ന് പേസ്റ്റ് പോലെ ആവണം, അതുവരെ ഒന്ന് വഴറ്റുക. മുളക് പൊടി എരിവ് കൂടുതൽ വേണമെങ്കിൽ നമ്മളിപ്പോൾ 1/2 teaspoonാണല്ലോ ഇട്ട്, അതിന് പകരം നിങ്ങൾക്ക് കൂടുതൽ മുളക് പൊടി വേണം ചേർക്കാം എരിവിനനുസരിച്ച്. അല്ലെങ്കിൽ നമ്മൾ വഴറ്റുന്ന മിക്സ്ചർ മസാല ഉണ്ടാക്കിയപ്പം ചില്ലീസ് വേണമെങ്കിലും കൂടുതൽ വേണമെങ്കിലും ഇടാം. ഇപ്പം ടൊമാറ്റോസ് എല്ലാം നന്നായിട്ട് പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറിനേറ്റ് ചെയ്ത ചിക്കൻ, ഇവിടെ ഞാൻ 600 gram ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇതിൽ മഞ്ഞൾപ്പൊടിയും ലെമൺ ജ്യൂസും ഉപ്പും ഇട്ട് മാറിനേറ്റ് ചെയ്ത് വെച്ചാൽ അത് ചേർക്കാം. ഈ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആ ചിക്കനെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ചിക്കൻ ഇവിടെ വഴലുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന മസാല ചെട്ടനാട് മസാല ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം, അരയ്ക്കാൻ ആവശ്യത്തിന്. നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തു. ഈ അരച്ച മസാലയും കൂടെ ഇതിനകത്തേക്ക് ചേർക്കും. ഈ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ബാക്കിയുള്ള മസാലയും കൂടെ ആഡ് ചെയ്യും. ഇത് അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കും. ചിക്കൻ നന്നായിട്ട് കുക്ക്ഡ് ആകുന്ന വരെ 20-25 മിനിറ്റ്സ് എടുക്കും യൂഷ്വലി. അത്ര സമയം ചെറിയ ഫ്ലെയിമിൽ കിടന്ന് കുക്ക് ആവട്ടെ. ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. അപ്പം നോക്കിയാൽ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില, അത് ഓപ്ഷനലാണ്, മല്ലിയില കൂടെ ഇട്ടാൽ ഒന്നുകൂടെ ഒരു ഫ്ലേവറാണ്. ഇപ്പോൾ ഇച്ചിരി ചാറ് വേണമെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ച് ഗ്രേവി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടെ നീട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ഒക്കെ ചേർക്കുക. നമ്മുടെ ചെട്ടിനാട് ചിക്കൻ കറി റെഡിയായി. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു തിക്നെസ്സിലാണ് എടുക്കുന്നത്, ഒരുപാട് ലൂസായിട്ടല്ല. ഈ ഒരു തിക്നെസ് സെർവിങ് ബോളിലേക്ക് മാറ്റി.
ചിക്കൻ ചെട്ടിനാട് വളരെ യുണീക്ക് ഫ്ലേവർ ഉള്ള ഒരു കറിയാണ്. നമ്മുടെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കറികളിൽ വെച്ച് നോക്കുമ്പോൾ ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതിനകത്ത് ആ ഫ്ലേവറിംഗ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളത് കൽപ്പാസിയുടെ ഒരു ഫ്ലേവറാണ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക. പിന്നെ കൽപ്പാസി ഇടുമ്പോൾ ഒരുപാട് കൂടുതൽ ഇടല്, വളരെ ചെറിയൊരു പീസ് മാത്രമേ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വല്ലാത്തൊരു ഫ്ലേവർ വരും. ഈ ഒരു ഡിഷ് നിങ്ങൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുക. നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്.